എന്താണ് ഒരു പ്രാഥമികമായി വിലയിരുത്തുന്ന കിട്ടുമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നത്. പലരും പുറത്തേക്ക് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാവരും അകത്താണ്. എന്താണ് സംഭവം എന്ന് കൃത്യമായി നമ്മൾ നിങ്ങളൊന്ന് പറയാം സംഭവിച്ചത്. കേറാനും ഇറങ്ങാനും പറ്റുള്ളൂ. ഹലോ സാറേ, എന്താണ് എമർജൻസി ആയതുകൊണ്ടല്ലേ ഇല്ലെന്ന് അവിടെ ചെന്ന് നോക്കിട്ടാ പറയാം. നിങ്ങൾ ആരാണ് വിളിച്ച് വണ്ടി മാറ്റിക്കുന്നേ? ചേട്ടാ മീഡിയയുടെ വണ്ടി സൈഡിൽ കിടപ്പുണ്ട്, മാച്ച് ഡെസ്കിൽ ലൈവ് ബാഗില്ല. സുരക്ഷാ സേന പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അവരാണ് അതിന്റെ അകത്തുള്ളത്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അക്കാലത്ത് ACSന്റെ സ്ക്വാഡ് ചേർന്നിട്ടുണ്ട്. അവർ ഉൾപ്പെടെ സ്ഫോടനത്തിൽ ആ പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഈ സ്ഫോടനത്തിന്റെ കാരണമെന്ന് ക്യാമറ മാത്രമല്ല നമുക്ക് വിഷ്ണു കിട്ടിയില്ലല്ലോ അകത്തുനിന്നുള്ള. ഇവിടേക്ക് ആരാ യൂണിറ്റ് പോയിക്കുന്നത്? കേട്ടോ, സ്ഫോടനത്തിന്റെ അകത്തുനിന്നുള്ള വിഷ്ണു വാട്സാപ്പില് അകത്തുനിന്നുള്ള പൊട്ടിത്തെറിയുടെ മധുവേടനോ അമലും. ഹലോ ഹലോ, സ്ഫോടന ഒരു ഒരു സെക്കൻഡ്, സ്ഫോടനത്തിന്റെ വിഷ്വൽ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞേ പൊട്ടിത്തെറിക്കുന്നെ. കണക്ട് ചെയ്തോ, ഞാനിവിടെ ഉണ്ട്. അബ്ജോദ, നിലവിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വരുന്നതേയുള്ളൂ. ഇവിടെ വലിയൊരു എന്താ പറയുക, നമുക്ക് പരിഭ്രാന്തിയുള്ള ഒരു അന്തരീക്ഷമാണ്. ആംബുലൻസുകൾ വന്ന് നിറയുന്നു, ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു, ഒപ്പം പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്താണുള്ളത്. ഗേറ്റ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ പല മേഖലകളിൽ നിന്നായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ തീ കെടുത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് അറിയുന്ന വിവരം, 9:40 കൂടി അടുപ്പിച്ചടുപ്പിച്ച് 3 സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടായി, അതിന്റെ ശബ്ദം കേട്ടു എന്നതാണ്. അതിന്റെ ചില ദൃശ്യങ്ങളും നമുക്ക് ഹാളിനുള്ളിലുണ്ടായിരുന്ന ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഹാളിനുള്ളിൽ നടന്നത്, അത് എന്ത് പൊട്ടിത്തെറിയാണ്, എന്തെങ്കിലും സംവിധാനങ്ങൾ, എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളുടെ പ്രശ്നമാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയേണ്ടതായിട്ടുണ്ട്. അകത്ത് വലിയ തീ ഉയരുന്നതും ഹാളിൽ ഇത്രയധികം ചെയറുകളിട്ട് ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നതും ഒക്കെ ആയിരുന്നു ആ ദൃശ്യം. ഹോളിനകത്ത് ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്, തീ ഉയർന്ന് മൊത്തമായി തീ പിടിക്കുന്ന, അതായത് ഒരു ഭാഗത്തും ചെറിയ തീയല്ല, പല ഭാഗത്തേക്കായി തീ പടർന്നു പിടിക്കുന്ന, തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അകത്തുനിന്ന് മറ്റേ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ടില്ല. ഔദ്യോഗികമായി ഇതിന്റെ കാര്യം എന്താണ് കൃത്യമായി നടന്നതെന്ന് പറയാൻ ഉദ്യോഗസ്ഥരോ ഫയർഫോഴ്സിന്റെ ആരോ ജില്ലാ ഭരണകൂടമോ ഒന്നും തയ്യാറായിട്ടില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുക, തീ അണയ്ക്കുക എന്നതാണ്. രണ്ടാമത്തെ ഫയർ യൂണിറ്റും പുറത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട്.
ഇത് മോമൻ നോക്കി സംശയമുണ്ടോ? അല്ലാതെ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് പൊട്ടൂല. രണ്ട് സ്ഥലത്താ എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് വേണം പറയാൻ. ഓരോ നിമിഷവും ഈ ആളുകൾ പറയുന്നത് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു നിമിഷമാണ് നടക്കുന്നത്. അപ്പം അകത്ത് തീ ഉയർന്നത് പുറത്താണ് നിൽക്കുന്നത്. അകത്ത് എന്താണ്? ഹലോ 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 ശരി ശരി ശരി.